ഇതിൻ്റെ ആ രുചി എന്ന് പറയുന്നത് ആ നൊസ്റ്റാൾജി നമുക്ക് തരുന്ന ആ രുചിയാണ്. കോഴിപ്പരത്തിൻ്റെ പാൽക്കപ്പ കഴിക്കാൻ പോവാണ്. വാ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് പോയിട്ട് തോപ്പുംപടിയിൽ നിന്ന് നല്ല അടിപൊളി രുചികൾ ആസ്വദിച്ചു, ഷാപ്പിലെ രുചികൾ. പക്ഷേ അവിടെ കള്ളില്ല, തെങ്ങും കള്ളോ പനങ്കള്ളോ അങ്ങനെയുള്ള യാതൊരു ഐറ്റവും ഇല്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചേർത്തല ഭാഗത്ത് വന്നിരിക്കുകയാണ്. ചേർത്തല തണ്ണീർമുഖം ബണ്ടിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും, കുമരകത്തിൻ്റെയും ചേർത്തലയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കള്ളൊക്കെ കിട്ടും, അതേപോലെ തന്നെ നല്ല രുചികളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. കള്ളെന്ന് പറയുമ്പം ഞാൻ മുമ്പേ പറഞ്ഞൊരു തെങ്ങുകളും പനങ്ങളും അല്ല, ഇവിടെ ആൽക്കോഹോളിക് ബിവറേജസ് കിട്ടും. കോക്ടെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഒരു പരസ്യമല്ല, നിങ്ങൾ അത് ഓർക്കുകയും വേണ്ട. ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ട രുചികളിലേക്ക് പോകാം. നമ്മൾ ടസ്കേഴ്സിലാണ് വന്നിരിക്കുന്നത്, ടസ്കേഴ്സ് റെസ്റ്റോ ബാറിലാണ്. കായലിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയാൽ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പുറത്ത് പോകണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് നല്ല രുചികൾ ഇപ്പുറത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യാം. നമുക്ക് രുചികൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അല്ലേ. വാ, ഇത് മീൻ പൊള്ളിച്ചതല്ലേ? ഇത് മീൻ പൊള്ളിച്ചതില് വരാൽ എന്ന് പറഞ്ഞൊരു ബാക്ക് വാട്ടർ ഫിഷ് ആണിത്. അതെ അതെ, നമ്മള് ബാക്ക് വാട്ടറിൽ പോപ്പുലർ ആയിട്ടുള്ള കരിമീൻ ആണല്ലോ. പക്ഷെ സെർട്ടൻ റീജിയനൽ ആയിട്ടുള്ള ഇപ്പൊ സ്പെഷ്യലി ആലപ്പി കുമരകം ഈ റീജിയനില് പാടത്തൊക്കെ വരുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വരാൽ ഫിഷ് ആണത്. വളരെ മെഡിസിൻ പരമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷ് ആണത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ പറയാ, ഇപ്പം പ്രഗ്നൻസി എല്ലാം ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സിസേറിയനാണെങ്കിൽ അത് പെട്ടെന്ന് ഹീലാവാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ പെട്ടെന്ന് നമുക്കത് ഹീലാവാനായിട്ട് പറ്റുന്ന ഏറ്റവും പരമത്തായിട്ടുള്ളൊരു മെഡിസിൻ ആയിട്ടുള്ളൊരു ഫിഷാണിത് വരാലെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വരാൽ നമ്മളെന്ത് WGH വേൾഡ് ബാക്ക് വാട്ടർ സിറ്റുവേറ്റ് ചെയ്യുന്നത് ആലപ്പിയിലാണ്. അപ്പോൾ നമ്മുടെ വാല്യുബിളായിട്ടുള്ള കസ്റ്റമറിനെ ടസ്കേഴ്സ് ആണെങ്കിലും നമ്മുടെ ബാക്ക് വാട്ടറിലാണെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് അവരെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഫിഷാണ് വരാൽ എന്ന് പറയുന്നത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വരാൽ പൊള്ളിച്ചത് മാത്രമല്ല കേട്ടോ, കുറേയേറെ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടൊരു സൈഡിൽ റെഡിയാവുന്നു, പൊറോട്ടയ്ക്കുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബീഫ് വേണ്ടവർക്ക് ബീഫ്, കൂന്തൽ കാന്താരിയിൽ വെച്ച് വേണ്ടവർക്ക് അങ്ങനെ, സീ ഫുഡ് പീര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്, കരിമീൻ്റെ ഐറ്റം, കരിമീൻ ഫ്രൈ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയി വരികയാണ്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട്. പാൽക്കപ്പ ഉണ്ടാക്കുന്ന കാഴ്ചയും കണ്ടിട്ട് നമുക്ക് പോയിരുന്നു കഴിക്കാം. പാൽക്കപ്പയും കോഴിപ്പരട്ടും ആണെന്ന് പറഞ്ഞത് നോക്കാം. വാ, പാൽ പൊറോട്ടയുണ്ട് അല്ലേ? പാൽ പൊറോട്ടയുണ്ട് കേട്ടോ. നല്ല പാൽക്കപ്പ്, പാൽക്കപ്പ് അങ്ങനെ കുറുകിയിരിക്കുന്ന അതിൻ്റെ കൂടെ നല്ല കോഴിപ്പരട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ബീഫ് പുലർത്തിയോ ബീഫ് റിബ്സോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേർത്തല ഭാഗത്തേക്ക്, ആലപ്പുഴ കുമരകം സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് കായലിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ബാക്ക് വാട്ടേഴ്സിൻ്റെ സൈഡിലിരുന്ന് നല്ല പാൽക്കപ്പയും കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കോഴിപ്പറ്റാണ് കേട്ടോ. പാൽക്കപ്പ ഉണ്ടാക്കുന്ന കാഴ്ച കണ്ടു, നല്ല ഇഷ്ടംപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല കുറുകി പാൽക്കപ്പ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് കോഴിപ്പരട്ടിനല്ലേ, കോഴിപ്പരട്ട്. കോഴിപ്പരട്ടിൻ്റെ കൂടെ ഞാൻ പാൽക്കപ്പ് കഴിച്ചിട്ടില്ല, റിബ്സിൻ്റെ കൂടെ ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കോഴിപ്പരട്ടിൻ്റെ പാൽക്കപ്പ് കഴിക്കാൻ പോവാണ്, കോഴിപ്പരട്ടിൻ്റെ കൂടെ കേട്ടോ, കോഴിപ്പരട്ടിൻ്റെ കൂടെ പാൽക്കപ്പ കഴിക്കാൻ പോവാണ്. വാ നോക്കാം. നമ്മളങ്ങനെ ടസ്കേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവും ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബജറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ബജറ്റുണ്ട്, താഴെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബാർ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫെസിലിറ്റി വേണമെങ്കിലും എടുക്കാം. നമ്മൾ എക്സിക്യൂട്ടീവ് ബാറിലേക്ക് വന്നു, നമ്മുടെ ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അതുപോലെ നമുക്ക് പ്രൈവറ്റ് റൂംസ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് റൂംസും ഉണ്ട് കേട്ടോ.
കുറേയേറെ ഐറ്റംസ് നമുക്ക് റെഡി ആയിരിപ്പുണ്ട്. അഭിലാഷിന് തലക്കറി വേണമെന്ന് പറഞ്ഞു, തലക്കറിയും കപ്പ വേവിച്ചു. കപ്പ വേവിച്ചതിൻ്റെ തന്നെ അവർ കുറച്ച് കാന്താരിയും ചുവന്നുള്ളിയും കൂടെ കൂട്ടിയുള്ള ചമ്മന്തി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തലക്കറിയുണ്ട്. തലക്കറിയിലോട്ട് തലയിലോട്ട് ഇങ്ങനെ ആ ചാറിങ്ങനെ ഒഴിച്ചിങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നാരുടെയും വായിൽ വെള്ളം ഊറിപ്പോകും. കാരണം എന്ന് വെച്ചാൽ ആ കുടമ്പുളിയൊക്കെ കിടന്ന് ആ കുടമ്പുളി ഇട്ട് പറ്റിച്ച മീൻകറിയാണ് കേട്ടോ, കൊള്ളാം. അതുണ്ട്. പിന്നെ കാന്താരി കൂന്തൽ, കാന്താരി കൂന്തലുണ്ട്, അതും ഒന്ന് കഴിക്കണം എന്നുള്ളതാണ്. അതിനും ഒരു ചമ്മന്തി വെച്ചിട്ടുണ്ട് സൈഡിൽ. പാൽക്കപ്പ, എനിക്ക് ആ പാൽക്കപ്പ കഴിക്കണമെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ പാൽക്കപ്പയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കോഴിപ്പരട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബ്രെഡും നമ്മുടെ ബീഫ് സ്റ്റൂ ആണെന്ന് പറഞ്ഞു. പണ്ട് വീട്ടിൽ പള്ളിയിൽ നിന്നൊക്കെ ഞായറാഴ്ച വരുന്ന സമയത്ത് പെട്ടെന്ന് നേരത്തെ തന്നെ മമ്മി ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ബീഫ് സ്റ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റൂ. അതിൻ്റെ കൂടെ ബ്രെഡ്, പഴയ ബ്രെഡുണ്ടല്ലോ, ഇങ്ങനെ കംപ്ലീറ്റ് ലോഫായിട്ട് അത് മുറിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കുന്നത്. സ്ലൈസ് ആക്കിക്കൊണ്ടിരുന്നല്ല, ലോഫായിട്ട് മേടിച്ചിട്ട് അത് വീട്ടിൽ തന്നെ മുറിച്ചെടുക്കുന്നത്. അതുപോലത്തെ ബ്രെഡും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേന്ന് അങ്ങോട്ട് തുടങ്ങാമല്ലേ, ബ്രെഡും ബീഫ് സ്റ്റൂ എന്ന് ഞാനങ്ങ് തുടങ്ങുകയാണ്. അപ്പം ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചു, അത് കഴിഞ്ഞിട്ട് തേണ്ടേ ബീഫിൻ്റെ സ്റ്റൂ. ഇതാ ഇതാണ് ആ ഗ്രേവി തന്നെ പോന്നോട്ടാ മതി. അത് ആ ബ്രെഡിൻ്റെ ഒരു സൈഡിലോട്ട് ഞാൻ അങ്ങ് ഒഴിക്കുകയാണ്. ബീഫ് സ്റ്റൂവിൻ്റെ ഗ്രേവി, അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളല്ല, ചെറിയ ചെറിയ കഷ്ണത്തിലായിട്ടുള്ള ബീഫ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അങ്ങനെയുള്ള ഐറ്റംസും സവോള എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം അതിങ്ങനെ സൈഡിലോട്ട് ഒഴിച്ചു. ഇനി സ്റ്റൂ വിട്ടിരിക്കട്ടെ, വേണമെങ്കിൽ നമുക്ക് ഇനി എടുക്കാം. ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം അല്ലേ. ആ ഗ്രേവിയൊക്കെ മുങ്ങി നിൽക്കുന്ന ആ ബ്രെഡിൻ്റെ സൈഡ് തന്നെ എടുക്കാം. ആ മൂല, ആ മൂല ആ സ്റ്റൂവിൽ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മുക്കിയിട്ട് അതിനകത്ത് ക്യാരറ്റിൻ്റെ ഒരു കഷ്ണവും അതേപോലെ തന്നെ ബീഫിൻ്റെ കഷ്ണവും എല്ലാം കൂടെ ഒന്നിച്ചതേ ഇങ്ങനെ എടുത്ത്. ഓ ഈ സ്റ്റൂവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒത്തിരി മസാലകളല്ല, ചില മസാലകളുടെ ആ രുചികളാണ് സ്റ്റൂവിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലിൻ്റെ രുചി കൊള്ളാം കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി, സൂപ്പർബാണ്. ആ ബീഫാണെങ്കിലും കറക്റ്റിന് വേവ് ആയിട്ടുണ്ട്, എന്നാൽ അങ്ങ് വെന്ത് പോയതുമല്ല, എന്നാൽ ചൂയല്ല, കറക്റ്റ് വേവ്, കൊള്ളാം, സൂപ്പർ സാധനം. ഇതിൻ്റെ ആ അടിപൊളി എന്ന് ഞാൻ പറയുമ്പോഴേ, ഇതിൻ്റെ ആ രുചി എന്ന് പറയുന്നത് ആ നൊസ്റ്റാൾജി നമുക്ക് തരുന്ന ആ രുചിയാണ്, അതാണ് അതിൻ്റെ ആ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബ്രെഡും ബീഫ് സ്റ്റൂവും കഴിഞ്ഞ് നമുക്കിനിയിപ്പോൾ പാൽക്കപ്പയിലേക്ക് വരാം. പാൽക്കപ്പയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഴിപ്പരട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ആ കൂന്തലിൽ നിന്ന് ഒരു സ്വല്പം രുചി നോക്കാനായിട്ട് വേണം. അപ്പോൾ ആ കൂന്തലിൻ്റെ, കാന്താരി കൂന്തലാണ്, അതിൻ്റെ ഒരു സ്വല്പം രുചി നോക്കിയിട്ട് പാൽക്കപ്പയിലോട്ട് പോകാം. ഈ പണ്ട് തൊട്ടേ സ്ക്വിഡ്സ് ഭയങ്കര ഫേമസ് ആണ്. റെസ്റ്റോ ബാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഈ ഗോൾഡൻ ഫ്രൈഡ് സ്ക്വിഡ്സ് ഒക്കെയാണ്. പക്ഷേ ഇതിപ്പം കാന്താരി സ്ക്വിഡ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഈ തേങ്ങാക്കുന്നിൻ്റെ പീസസും ഉണ്ട്, അതുപോലെ തന്നെ റിംഗ് റിംഗ് ആയിട്ട് സ്ക്വിഡ്സ് ഉണ്ട്. അതിനകത്ത് മസാല കാന്താരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയായിരിക്കും, അതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി ഇവർ തന്നിട്ടുണ്ട്, എന്തോ ഒരു ചട്നി തന്നിട്ടുണ്ട്, അതും ഒരു സ്വല്പം സൈഡിൽ വെക്കാം. നമുക്ക് ആദ്യം സ്ക്വിഡ്സും ആ തേങ്ങാക്കുത്തും കൂടെ തന്നെ കഴിച്ച് നോക്കാം, അത് കഴിഞ്ഞിട്ട് ചട്നി കൂട്ടി കഴിക്കാം. ഇതാ ഇത് ഭയങ്കര സ്പൈസി ഒന്നുമല്ല, എന്നാൽ സ്പൈസ് ഉണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്പൈസ് ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്ക്വിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ച്യൂയി ആയി പോയിട്ടില്ല, കറക്റ്റ് വേവ് ആണ്, ആ കറക്റ്റ് വേവിൽ നിൽപ്പുണ്ട്. കാന്താരിയുടെ രുചി ലൈറ്റായിട്ട് വേണുള്ളൂ. ഇനിയിപ്പോൾ ആ ചമ്മന്തിയും കൂടെ കൂട്ടി നോക്കാം അല്ലേ. ഓ അത് സൂപ്പർബ്, നല്ലൊരു ടാങ്കി ടേസ്റ്റ് ആണ്, പെനിട്രേറ്റിംഗ് ടേസ്റ്റാണ്, നാക്കിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു ടാങ്കി ടേസ്റ്റ്. അതിൻ്റെ കൂടെ സ്ക്വിഡും കൂടെ കൂടി വരുമ്പം സൂപ്പർബാണ്. എരിവുണ്ട് കേട്ടോ, കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേന് ആ ചട്നിക്ക് നല്ല എരിവുണ്ട്, അപ്പം ആ ഡിപ്പിന് നല്ല എരിവുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേന് ആ എരിവ് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പാൽക്കപ്പയിലേക്ക് വരികയാണ്. ഏയ് പാൽക്കപ്പ ഒരു സ്വല്പം ഇങ്ങനെ എടുക്കാം. അതിൻ്റെ പുറത്ത് വറുത്ത സവോളയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാൽക്കപ്പ അങ്ങോട്ട് വെച്ചു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് മാറാം, ഞാൻ ആ പ്ലേറ്റ് തന്നെ ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പാൽക്കപ്പയുടെ കൂടെ തന്നെ ആ കോഴിപ്പരട്ടൂടെ സൈഡിലോട്ട് വെച്ച് അങ്ങോട്ട് കഴിക്കാം. കോഴിപ്പരട്ടിന് ഒരു ചെറിയ കാലെനിക്ക് കിട്ടി. കോഴിപ്പരട്ടിനെ മല്ലിപ്പൊടിയുടെ രുചിയാണ് ഇച്ചിരി മുന്നിലോട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ സവോളയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് സവോളയുടെ ചെറിയൊരു മറ്റേ നമ്മുടെ കാരമലൈസ്ഡ് ടേസ്റ്റൊക്കെ വരുന്നുണ്ട്, ചെറുമധുരമൊക്കെ ആയിട്ട്. ഇനിയിപ്പം ആ പാൽക്കപ്പയുടെ കൂടെ, പാൽക്കപ്പയും ആ കോഴിപ്പരട്ടിൻ്റെ മസാല എല്ലാം കൂടെ കൂട്ടി കഴിക്കാം.
നമ്മൾ മറ്റൊക്കെ കഴിച്ച് മറ്റേ ഈ കഥയെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേനും ഇച്ചിരി തണുപ്പായി, കാരണം എ സി ഉള്ള സ്ഥലമാണല്ലോ. ഇച്ചിരി തണുത്ത് പോയി അത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാൽക്കപ്പയുടെ ആ രുചി നന്നായിട്ട് എടുത്തേക്കും. പക്ഷേ ആ കപ്പ കുഴയുന്നതും കണ്ടവൻ അങ്ങ് കുഴഞ്ഞ് അങ്ങ് ഒഴുകി പോകുന്ന പോലെ പായസം പോലെ ആവരുത്. പാൽക്കപ്പ എന്ന് പറയുന്നത് പായസം പോലെ ആവരുത്. എന്നാൽ ആ കപ്പ അത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. കറക്റ്റ് രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ കൺസിസ്റ്റൻസിയും കൊള്ളാം. അതുപോലെ തന്നെ തേങ്ങപ്പാലിൻ്റെ രുചി കിട്ടുകയും ചെയ്യണം. കോഴിപ്പറ്റിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പാൽക്കപ്പ കഴിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു സ്വല്പം മീൻചാർ ഒഴിച്ച് നോക്കിയാലോ, മീൻചാറും പാൽക്കപ്പ എങ്ങനെ ഉണ്ടെന്ന്. വാ, തലക്കറിയിൽ നിന്ന് അഭിലാഷിൻ്റെ തലയാണ്, അഭിലാഷിൻ്റെ അല്ല മീൻ്റെ തലയാണ് അഭിലാഷ് കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ അതിനകത്തൊന്നൊരു സ്വല്പം ചാറ് ഞാനിങ്ങ് എടുക്കുക. ആ ചാറും കപ്പയും പാലും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ദാ ഇങ്ങനെ അങ്ങ് എടുക്കാം. ഓ, ഇത് സൂപ്പർബാണ്. എനിക്ക് കോഴിപ്പറ്റിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ തലക്കറിയുടെ ചാറിൻ്റെ കൂടെ കഴിക്കാനാണ്. പാൽക്കപ്പയും തലക്കറിയുടെ ചാറും കൂടെ സൂപ്പർ കോമ്പിനേഷനായിട്ടാണ് പോയി. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് കോഴിപ്പറട്ടും പാൽക്കപ്പയും ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് റിപ്സും പാൽക്കപ്പയും ആയിരിക്കും കൂടുതൽ ഇഷ്ടം. പല പല ഇഷ്ടങ്ങളല്ലേ. ഏതായാലും കായലിൻ്റെ തീരത്ത് ശരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായലിൻ്റെ സൈഡിൽ പോയിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിന് ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കോക്ടെയിൽസോ മോക്ടെയിൽസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോക്ടെയിൽസ് ആൽക്കോളിക്ക് കഴിക്കണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, മോക്ടെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. കായലിൻ്റെ തീരത്തോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ റിസർവ് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും വോക്കിൻ ഞാൻ കഴിക്കുക. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, കൂടെ ഉണ്ടാവുക, നമുക്ക് സന്തോഷമായിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പോകാം. ഓക്കെ, തൽക്കാലത്തേക്കിന് ബൈ ബൈ.